ഹിമമഴ റിലീസ് ആയതിനു ശേഷം ഒരു 1.5 ഇയർ ബ്രേക്ക് എടുത്തിട്ടാണ് അലരെ ചെയ്തത്. ഈ ബ്രേക്കിന് ശേഷവും രണ്ടും ലൈക് സൂപ്പർ ഹിറ്റ് സോങ്സ് ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതുപോലൊരു സൂപ്പർ ഹിറ്റ് എപ്പോ പ്രതീക്ഷിക്കാം? നമുക്ക് ശരിക്കും അങ്ങനെ ഒരു ബ്രേക്ക് മനഃപൂർവ്വം വന്നതല്ല. കാര്യം കോവിഡ് സിറ്റുവേഷൻസ് കാരണം നമ്മൾ ചെയ്ത വർക്ക് ഇറങ്ങാൻ ഡിലേ ആയിപ്പോയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അലരി എന്നുള്ള സോങ് ഒക്കെ 2020 തന്നെ ഇറങ്ങേണ്ടതായിരുന്നു. അപ്പൊ ആ ബ്രേക്ക് മനഃപൂർവ്വം അല്ല. പിന്നെ അടുത്ത സൂപ്പർ ഹിറ്റ് എപ്പോഴാന്നൊക്കെ ചോദിച്ചാൽ നമുക്കൊരു ഉത്തരമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒന്നും ഗ്യാരണ്ടീഡ് അല്ലല്ലോ നമുക്ക് ചെയ്യുന്ന വർക്ക് ഹിറ്റ് ആവും സൂപ്പർ ഹിറ്റ് ആവും. നമ്മളൊരു എല്ലാം ഒരു പ്രതീക്ഷയുടെ പുറത്താണ് ചെയ്യുന്നത്. എല്ലാ പാട്ടുകളും നമ്മൾ ചെയ്യുമ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണം, ഹിറ്റ് ആവണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ചെയ്യുന്നത്. അപ്പം പക്ഷെ നമ്മൾക്ക് എപ്പോഴും വിചാരിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഒരു ആർട്ടാണല്ലോ, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല എന്നുള്ളതൊക്കെ നാട്ടുകാരുടെ കയ്യിലെ ഓഡിയൻസിന്റെ കയ്യിലുള്ള കാര്യങ്ങളാണ്. അപ്പം എപ്പോഴാ അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അടുത്ത് വരാനുള്ള മൂവീസ് നല്ല ചില പ്രൊജക്ട്സ് ഉണ്ട്. ഇപ്പം ശ്രീമലേശ്വരന്റെ കൊത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ നല്ല പാട്ടുകൾ ഉണ്ട്. അതുപോലെ വാശി എന്ന് പറഞ്ഞ ടോവിനോയും കീർത്തി സുരേഷ് അഭിനയിക്കുന്ന മൂവി ഉണ്ട് വരാൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പം അതെല്ലാം പുറകെ പുറകെ വരും. വളരെ നല്ല കാര്യമാണ്. കാരണം ഒരുപാട് പ്രൊജക്ട്സ് ഇതുപോലെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. നമ്മൾ ചെയ്ത മൂവീസ് അടക്കം പലതും ഫുൾ വർക്കും കഴിഞ്ഞിട്ട് റിലീസ് ആവാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ എല്ലാരും ചോദിക്കും ഒ ടി ടി റിലീസ് ഇവിടെ ചെയ്തോടിയാണ്. പക്ഷെ ഒ ടി ടി മാർക്കറ്റിന്റെ അകത്ത് എല്ലാവരുടെയും എല്ലാ സിനിമകളും ഒന്നും അവര് പെർച്ചേസ് ചെയ്യണം നിർബന്ധമില്ല. ഒരു സ്റ്റാർ വാല്യൂവിന് മുകളിലുള്ള ആൾക്കാരുടെ മൂവീസ് മാത്രമാണ് ഒ ടി ടിയിൽ കൂടുതലും പെർച്ചേസ് ചെയ്യുന്നത്. അപ്പം അതല്ലാത്ത ഒരുപാട് നൂറുകണക്കിന് 100 മുകളിൽ മൂവീസ് ആക്ച്വലി ഇറങ്ങാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പൊ ഈ തിയേറ്റർ റിലീസ് വരുന്നതോടുകൂടി ആ ഇറങ്ങാനുള്ള മൂവീസ് എല്ലാം ഇറങ്ങുന്നതും നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഒരു വലിയൊരു ഉണർവാകും. അപ്പൊ വീണ്ടും പടങ്ങൾ സിനിമകളുടെ വർക്ക്സ് കൂടുതൽ ഹാപ്പൻ ചെയ്യാനും എല്ലാവരും കൂടുതൽ ബിസി ആവാനും എല്ലാവരുടെയും ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ പയ്യെ പയ്യെ മാറാനും ഒക്കെ ഉള്ള ഒരു പോസിബിലിറ്റിയുടെ ഒരു തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ സാർ, സാറിന്റെ ഓൺഗോയിങ് പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഓൺഗോയിങ് എന്ന് പറയുമ്പം ഇപ്പം ചെയ്തുപിടിക്കുന്ന ഞാൻ പറഞ്ഞത് ഒന്ന് സിനിമലൈൻ സാറിന്റെ മൂവി ആസിഫ് അലിയും റോഷൻ മാത്യു നിഖില വിമൽ ആണ് അഭിനയിക്കുന്നത്. അതിന് മ്യൂസിക് ചെയ്യുന്നുണ്ട് ആ മൂവിക്ക്. പിന്നെ വാശി എന്നൊരു മൂവി വിഷ്ണു രാഘവ് എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ മൂവിയാണ്. അത് വിനോയും കീർത്തി സുരേഷും ആണ് അഭിനയിക്കുന്നത്. അതല്ലാതെ പിന്നെ സൗബിൻ അഭിനയിക്കുന്ന കള്ളൻ ഡിസൂസ എന്നൊരു മൂവിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് കഴിഞ്ഞു. അത് എപ്പോഴെങ്കിലും റിലീസ് ആവാം. അതില് അതിന്റെ ഡയറക്ടർ ജിത്തു എന്നാണ് പേര്. അത് കഴിഞ്ഞ് മെമ്പർ രമേശൻ 9 വാർഡ് പലരി എന്നുള്ള മൂപ്പാട്ടൊക്കെ ഉള്ള മൂവി അർജുന ശോഭൻ നായനാണ് മൂവി. അത് എബീൻ ആൻഡ്രൂ എന്നാണ് ഡയറക്ട് ചെയ്യുന്നത്. ആ മൂവി റിലീസിന് വേണ്ടി റെഡിയായി നിൽപ്പുണ്ട്. അതല്ലാതെയും വേറെ 2-3-4 മൂവീസ് ഇങ്ങനെ ഇതുപോലെ ഐഷ സുൽത്താന എന്ന ഡയറക്ടർ ഡയറക്ട് ചെയ്യുന്ന ഫ്ലഷ് എന്ന് പറഞ്ഞൊരു മൂവി ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒരു പാട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ ധ്യാൻ ശ്രീനിവാസ് അഭിനയിക്കുന്ന ജോയ്ഫുൾ എൻജോയ് എന്നൊരു മൂവി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെയും വേറെ 2-3 മൂവീസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഓക്കെ സാർ, ആസ് എ ഫോളോവർ ഓഫ് യുവർ സോങ്സ്, ഓൾ യുവർ സോങ്സ്, എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത്രയും യുണീക്ക് ആയിട്ടുള്ള ട്യൂൺസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാറിന്റെ ഇൻസ്പിറേഷൻ, ലൈക്ക് ഇപ്പം ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കുറെ ട്യൂൺസും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ ഇത്രയും മെലോഡിയസ് ആയിട്ടും യുണീക്ക് ആയിട്ടും ട്യൂൺസ് ക്രിയേറ്റ് ചെയ്യാൻ സാറിന്റെ ഇൻസ്പിറേഷൻ എന്താണ്? എന്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ കേട്ട് വളർന്ന മ്യൂസിക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എ റോമാൻ, ഇളയരാജ, വിദ്യാസാഗർ സാർ, അതുപോലെ രവീന്ദ്ര മാസ്റ്റർ, ജോൺസൺ മാസ്റ്റർ, ഔസ് എഡിസൺ സാർ, ഇവരുടെയൊക്കെ മ്യൂസിക് കേട്ട് വളർന്നത് കാരണം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ മെലഡീസൊക്കെ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷമാണ് നമ്മൾ കുറെ കൂടെ എക്സ്പോസ് ചെയ്തിട്ട് പുറത്തെ ബാക്കിയുള്ള ആൾക്കാരുടെ മ്യൂസിക് കേട്ട് തുടങ്ങുന്നതും ഒക്കെ. അപ്പൊ നമ്മൾ കേട്ട് വളർന്ന മ്യൂസിക് ഇൻഡയറക്ട്ലി നമ്മളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം അതായിരിക്കാം ചിലപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മ്യൂസിക്കിലും റിഫ്ലക്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാം ഉണ്ടാവുന്നത് എന്തെങ്കിലും ഇൻസ്പിറേഷനിൽ നിന്നായിരിക്കും ഒരു ക്രിയേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ അത് ഇൻഡയറക്ട്ലി നമ്മൾ കേട്ട് വളർന്ന മ്യൂസിക് ആയിരിക്കാം ചിലപ്പം എന്നെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പാട്ട് കമ്പോസ് ചെയ്യാൻ നേരത്താണെങ്കിലും അത് ഓരോ പാട്ടും അതിന്റെ ഓരോ ട്യൂണും ഓരോ ഒരു പാട്ടിന്റെ എല്ലാ വരികളും ഒക്കെ നന്നാവണം എന്ന് എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്.
അപ്പം അങ്ങനെ നമ്മൾ ഓരോ ഒരു പാട്ടിലത്തെ എല്ലാ വരികളിലും ഫോക്കസ് ചെയ്ത് ട്യൂൺ ചെയ്യുമ്പം ചിലപ്പം അതായിരിക്കാം ചിലപ്പോൾ അതിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായി മാറ്റുന്നതെന്ന് തോന്നുന്നു. ഒരു അതെ, നമുക്ക് അതിൻ്റെ ഒരു ഫോർമുല ഒന്നും ഇല്ല, പക്ഷെ നമ്മളിങ്ങനെ ഏറ്റവും നല്ല ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും, ചിലതൊക്കെ വർക്കാവും. ഓക്കെ സാർ, കഴിഞ്ഞ തരത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് സോ നൈസ് ടോക്കിംഗ് ടു യു സാർ, ഹ്യൂജ് ഫാൻ. താങ്ക് യു സോ മച്ച് സാർ.